എല്ലാവർക്കും ഒരു നല്ലൊരു നമസ്കാരം. ഇതൊരു പുതിയ ചാനലാണ്, കണ്ണൻ നമ്പ്യാർ ഓൺലൈൻ മീഡിയ എന്നത്. അപ്പോൾ ഇതിൽ ലോകത്ത് നടക്കുന്ന എല്ലാതരം ഇതിനും പറ്റിയിട്ടാണ് ചുരുക്കത്തിൽ പറയുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ അപകടകരമായ 5 മൃഗങ്ങളെ പറ്റിയാണ്. എന്നാൽ നമ്മളുടെ നാട്ടിലൊക്കെ വെച്ചാൽ ഇങ്ങനെ പൂച്ച, നായ എന്നിവയൊക്കെയാണ് നമ്മൾ വളർത്തുമൃഗങ്ങളായി കാണപ്പെടുന്നത്. എന്നാൽ തികച്ചും വ്യത്യസ്തപരമായിട്ടാണ് മറ്റു രാജ്യങ്ങളിൽ. ഇതിൽ നമ്മൾ അഞ്ചാമതായി നോക്കാൻ പോകുന്നത് ഒട്ടപക്ഷികളാണ്. ഇവർക്ക് ദേഷ്യം വന്നാൽ കാര്യം കട്ട പോക എന്ന് തന്നെ പറയാം. കാരണം ഇവരുടെ ചുണ്ടുകൾ തന്നെ വലിയ ചുണ്ടുകൾ കൊണ്ടുള്ള കൊത്തൽ മാത്രമല്ല, അതുപോലെ തന്നെ ഇവർ കാലുകൊണ്ട് നല്ല തൊഴിൽ വെക്കാൻ ഇവർക്ക് ഭയങ്കര കഴിവാണ്. പക്ഷികളെ വെച്ച് ഏറ്റവും ആരോഗ്യപരമായ ഒരു പക്ഷിയാണ് ഒട്ടപക്ഷി. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ വലിപ്പവുമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ നോക്കാനും കുറച്ച് പണിയാണ്. നമ്പർ 4, ജിംബാൻസിയും കുരങ്ങന്മാരും. ചില രാജ്യങ്ങളിൽ ജിംബാൻസിയെ വീട്ടിൽ തന്നെ വളർത്താറുണ്ട്. പക്ഷേ ഇവർ വളരെ അപകടകാരികളാണ് എന്നത് വളരെ പ്രധാനമാണ്. ഇതിൽ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ അവർക്കിങ്ങനെ നിയമപ്രകാരം തന്നെ ഇങ്ങനെ വളർത്താനുള്ള അധികാരമൊക്കെ ഉണ്ട്. എന്നാൽ തന്നെ ഇവർ വളരെ എന്താ പറയുക, നമ്മുടെ ജീവൻ എപ്പോഴും ഒരു ഭീഷണിയായി നിലകൊള്ളുന്നതാണ്. എന്നാൽ ഇതിന് തികച്ചും ഇന്ത്യയിലൊരു വളർത്താനെന്നുള്ളൊരു നിയമ നടപടികളൊന്നും ഇപ്പോഴൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇവർക്ക് ഭയങ്കര സ്നേഹമൊക്കെയാണ്, പക്ഷേ എന്നാലും ഭയങ്കര അപകടകാരിയായ ഒരു ചുറ്റുപാടുമാണ്. പിന്നീട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പർ 3, വനമുള്ള പാമ്പുകൾ. ഇവർ തികച്ചും അപകടകരമാണ്. കാരണം നമ്മൾക്ക് കഴിയുന്നാട്ടും മേലെയാണ് ഇവരെ വിഷമൊക്കെ. പക്ഷേ വിവിധ രാജ്യങ്ങളിൽ ഇവർ വീട്ടിൽ തന്നെ വളർത്താനുള്ള ഒരു അധികാരമൊക്കെ ഉണ്ട് ഇവർക്ക്. എന്താ പറയുക, നമ്മളിപ്പം നാട്ടിൽ പൂച്ചയും നായനൊക്കെ വളർത്തുന്ന പോലെ തന്നെ അവർ പാമ്പിനെ വളരെ സ്നേഹത്തോടു കൂടിയാണ് വളർത്തുന്നത്. എന്നാൽ തന്നെ ഒരു കടി കിട്ടിയ കാര്യം കട്ട പോക എന്ന് പറയുന്ന പോലെ തന്നെ വളരെ റിസ്ക്കായിട്ട് വളർത്താൻ പറ്റിയൊരു ഇതാണ് വനമുള്ള പാമ്പുകൾ. പിന്നീട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്പർ 2, ഇത് ചീമങ്കണ്ണിയും മുതലയുമാണ്. ഇത് പഴയകാല സിനിമകളിലെല്ലാം അന്നത്തെ വില്ലന്മാരുടെ ഒരു ഹോബിയാണ്. പണ്ട് മലയാള സിനിമകളിൽ വില്ലന്മാരൊക്കെ വളർത്തുന്നു, അവരൊരു എന്താ പറയുക, ഒരു ഹോബി പോലെയാണ് വളർത്തിയിരുന്നത്. ഇന്നും ലോകത്ത് പല രാജ്യങ്ങളിലും മുതലകളെയും ചീങ്കണ്ണിയെയും ഓമനിച്ച് വളർത്തുന്ന കുറേ അധികം ആൾക്കാരെ നമുക്കിന്ന് കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഒരുപാട് അപകടങ്ങളും ഇവരിൽ നിന്നും ഏൽക്കാറുണ്ട്. മനുഷ്യന് ഏറ്റവും അപകടകരമായ ഒരു ഇതിനെ മുതലയും ചീങ്കണ്ണിയൊക്കെ എന്ന് തന്നെ പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ കെയർഫുള്ളായി നോക്കേണ്ട ഒരു കടമയായി ഇതിനെ കാണപ്പെടുന്നു. ഇതിൽ ഒരുപാട് ആൾക്കാർക്ക് തന്നെ പരിക്കുകളും ഒക്കെ പറ്റിയിട്ടുണ്ട്, നമ്മൾ പല വീഡിയോയിലും കാണാൻ പറ്റും. നമ്പർ 1 നമ്മൾ കാണപ്പെടുന്നത് ബിഗ് കാറ്റ് അങ്ങനെ പറയപ്പെടണം. കാരണം പല രാജ്യങ്ങളിലും പല പേരിലാണ് ഇവർ അറിയപ്പെടുന്നത്. പൂച്ചവർഗത്തിൽപ്പെട്ട തന്നെ വലിയ ഒരു ഇതാണ് പുലി, സിംഹം, കടുവ, അങ്ങനെ വലിയ തോതിലുള്ള അമേരിക്കയിലൊക്കെ നോക്കിയ തന്നെ ഒരു പ്യൂമ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ബിഗ് കാറ്റുണ്ട്. അത് വളരെ അപകടകരമാണ്. അതേപോലെ തന്നെ അറബ് രാജ്യങ്ങളിൽ തന്നെ എന്താണ് അവിടുത്തെ അറബി മുതലാളിമാരും ഒക്കെ പല സിനിമകളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പുലികളും ഒക്കെ വളർത്തുന്നത്. അതുതന്നെ വളരെ അപകടകരമായ ഒരു പ്രവണതയാണ്. വളരെ അപകടകരമാണ്. അത് സൂക്ഷിച്ചില്ലെങ്കിൽ ഏതായാലും നമ്മളെ തന്നെ അറ്റാക്ക് ചെയ്യാൻ വളരെ ചാൻസ് കൂടുതലാണ്.